എടാ വിജയ, എന്താടാ ദാസ? എടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ദാസ, ഓരോന്നിന് അതിൻ്റെതായ സമയമുണ്ട് മോനെ. മോഹപ്പും കുരുവി പറന്നേ അറബിപ്പൊന്നാണ്യം പോലെ ആകാശത്തം വിളി വന്നേ. കരകാണ കടലലമേലെ മോഹപ്പും കുരുവി പറന്നേ പൊന്നാണ്യം പോലെ ആകാശത്തമ്പിളി വന്ന് ഇളം തെന്നലീനം പാടിവാറകാണ കടലമേലെ മോഹപ്പും കുരുവി പറന്ന് അറബി പൊന്നാണ്യം പോലെ ആകാശത്തമ്പിളി വന്ന് ഇളം തെന്നലീനം പാടിവാ. അവറ്റകളുടെ കരച്ചിലെ കാണാൻ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം! ഐശ്വര്യത്തിന്റെ സൈറം മുഴങ്ങുന്നത് പോലെ ഉണ്ടല്ലേ. സ്വപ്നം പൂവണിഞ്ഞതോ കയ്യിൽ വന്ന സാമ്രാജ്യം, എന്നെ തേടി വന്നണഞ്ഞതോ മണ്ണിൽ പൂത്ത സൗഭാഗ്യം. ഏതോ സ്വപ്നം പൂവണിഞ്ഞതോ കയ്യിൽ വന്ന സാമ്രാജ്യം, എന്നെ തേടി വന്നണഞ്ഞതോ മണ്ണിൽ പൂത്ത സൗഭാഗ്യം. പാലേതോ പൂന്തേൻ ചഷകൻ, ഞാനേതോ വിഞ്ഞിൻ ലഹരി. പാലേതോ പൂന്തേൻ ചഷകൻ, ഞാനേതോ വിഞ്ഞിൻ ലഹരി. നരലോക പഞ്ഞം തീർക്കാൻ സുരലോകം വാതിൽ തുറന്ന് പ്രഭാസാന്ദ്രമായി നീ കാലമേ. താണുങ്ങളെ സഹോദരന്മാരെന്ന് പറഞ്ഞ് സ്നേഹിക്കുന്നത് പെണ്ണുങ്ങളുടെ ഒരു സ്ഥിര ഏർപ്പാടാണ്. എന്നോടിന് വേണ്ട, എന്നോടിന് വേണ്ട. കരകാണ കടലമേലെ മോഹപ്പും കുരുവി പറന്ന് അറബി പൊന്നാണ്യം പോലെ ആകാശത്തമ്പിളി വന്ന് ഇളം തെന്നലീനം പാടിവാടാ. വെടി വെടി വെക്കടാ, വെക്കടാ. അപ്പൊ നീയാണ് പോൾ ബാർബർ അല്ലേ? നിന്റെ അച്ഛനാണാ പോൾ ബാർബർ. സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടോ? കുറച്ചു നേരം മുമ്പ് ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങോട്ട് കൊടുത്തു അല്ലേ? ലക്ഷ്മിയുടെ ലഡു കൊടുത്തു. സാധനം കയ്യിലുണ്ടോ? സ്വന്തം സാധനം സ്വന്തം കയ്യിൽ, അത് റോട്ട് പോയി അന്വേഷിച്ചു നടന്നിട്ട് കാറില് പോകാനെ. അല്ല, ഒരു അരയെങ്കിലും കാണും സാധനം കയ്യിലുണ്ടോ? കുഴപ്പമില്ല, സാധനം കുറവാണെങ്കിൽ ഡ്രൈ അടിച്ച് പിമ്പിരി ആയിക്കോളാം. സാധനം കയ്യിലുണ്ടോ? ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. രണ്ടാളും മിക്സ് ചെയ്ത് വെച്ചിരിക്കാം. കക്കൂസിന്റെ പുറകെ പോയി മാറ്റിക്കാം. സാധനം കയ്യിലുണ്ടോ എന്ന് ചോദിക്കേണ്ട, സാധനം കയ്യിൽ നിന്ന് പോകുന്നതിന് മുമ്പ് നമുക്ക് അങ്ങോട്ട് പോവാം. ഇവരെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയാണല്ലോ ഈശ്വര. സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടോ? നവ്യ പറഞ്ഞു രണ്ട് സാധനം കയ്യിലുണ്ടെന്ന്. കുറച്ചു നേരത്തെ ഇവരുണ്ടായിരുന്നു, ഇപ്പൊ ഞാൻ കൊടുത്തു. എന്താ കുഴപ്പമുണ്ട? ഇതാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ദാസ,
എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. ഇപ്പൊ സമയത്രായി. അയ്യോ, എന്റെ ചെറിയ സൂചി കാണാനില്ല. അമ്മച്ചി വീട്ടിൽ ചെലപ്പോ വഴക്ക് പറയുന്നത്. ചെറിയ സൂചി കാണാത്തതല്ല, മണി 12. അപ്പൊ വലിയ സൂചിയുടെ അടിയിൽ ചെറിയ സൂചി ഇരിക്കുന്നതാണ്. വീണ്ടും വീണ്ടും ഒരു മണ്ടനാണ് തെളിയിക്കണല്ലോ കോൺസ്റ്റബിൾ വിജയ. എന്നെ എപ്പോഴും കയറി കോൺസ്റ്റബിൾ കോൺസ്റ്റബിൾ എന്ന് വിളിക്കരുത്, എനിക്കത് ഇഷ്ടമല്ല. 10 ക്ലാസ് തോറ്റവന് പിന്നെ കോൺസ്റ്റബിൾ എന്നല്ലാതെ കളക്ടർ എന്ന് വിളിക്കാൻ പറ്റൂ. കളക്ടർ എന്ന് വിളിച്ചാൽ എനിക്ക് സുഖിക്കും. അവറ്റകളുടെ കരച്ചിൽ എന്ത് സംഗീതാത്മകം, എന്ത് താളം! എടാ, അത് പശു അരഞ്ഞതല്ല, ഞാൻ ഹേമ്പക്കം വിട്ടതാ. ഹേമ്പക്കം വിജയ, ഇനി എന്റെ കേസ് അന്വേഷണം നടക്കുന്നത് അമേരിക്കയിലാണ്. ഓ, അങ്ങനെയാണെങ്കിൽ എനിക്ക് അമേരിക്കയിൽ പോയി സുഖിക്കണം. ഫ്ലോറിഡയിലെ ഫ്ലോറിന്റെ ഇടയിൽ നിന്ന് എനിക്ക് 2.5 അടിക്കണം. ന്യൂ ജേഴ്സിയിൽ നിന്ന് പോയിട്ട് എനിക്ക് 2 പുതിയ ന്യൂ ജേഴ്സി മേടിക്കണം. പിന്നെ എനിക്ക് കാനഡയിൽ പോയി. ഒന്നിന്റെ ഇടയിലും പോകുന്നില്ല, അമേരിക്കയിൽ ഞാൻ മാത്രമേ പോകുന്നുള്ളൂ. അങ്ങനെയാണ് കമ്പനിയുടെ തീരുമാനം. എടാ, ഞാനല്ലടാ നിന്റെ ഏറ്റവും വലിയ കമ്പനി. നമുക്ക് കമ്പനി അടിച്ച് ഫ്ലൈറ്റിൽ നിന്ന് വെള്ളം അടിച്ചങ്ങ് പോടാ. എടാ, ഈ കമ്പനിയല്ല, CID കമ്പനി. ഓ, അവിടേക്ക് നിന്നെ ഒറ്റക്ക് വിടാൻ എനിക്ക് തീരെ താല്പര്യമില്ലടാ. അവിടെ ചെല്ലുമ്പോ നിന്നെ സഹായിക്കാൻ ആരുണ്ട്? തന്നെയല്ല, നിനക്ക് ബീവറേജ് ചെന്ന് കൂവ് നിൽക്കാൻ പറ്റുമോ? അഥവാ നീ ചെന്ന് മേടിച്ചു നിന്നിരിക്കട്ടെ. കുപ്പിയുടെ അടപ്പ് തുറക്കാന്ന് വെച്ചാൽ ഞാൻ അടപ്പ് കറങ്ങ് മാത്രമല്ലേ ചെയ്യുള്ളൂ. തന്നെയും അല്ല, നിനക്ക് അളവിൽ ഒഴിക്കാനും പറ്റില്ല. എടാ, എല്ലാത്തിനും ഞാൻ തന്നെ വേണം നിന്റെ കൂടെ, എങ്കിലേ നിന്റെ ജീവിതം തന്നെ ശരിയാവുള്ളൂ. എടാ, ഞാൻ നിന്റെ കാല് പിടിക്കാം. അവിടെ ചെന്നാൽ എന്റെ പെരുമാറ്റം വളരെ വളരെ മൃഗീയമായിരിക്കും. ഒരു മൃഗത്തിന് പിന്നെ അങ്ങനെയല്ലേ പറ്റുള്ളൂ. അല്ല, നീ പറയുന്നത് എന്തും ഞാൻ സഹിക്കും. ചിലപ്പോ ഞാൻ നിന്നെ തല്ലി എന്നിരിക്കും. അത് ഞാൻ കൊള്ളും. നിന്റെ മൂക്കിടിച്ച് ഞാൻ പരത്തും. അത് ഞാൻ അങ്ങ് ആസ്വദിക്കും. നിന്റെ മുഖത്ത് ഞാൻ കാക്കിച്ച് തുപ്പും. അത് ഞാൻ ഈ ലോക്കൽ ചായക്കളയിൽ ഒരു ബ്ലേഡ് ഇട്ട് തൂക്കണ ഒരു തൂത്ത് ഞാൻ എടുത്ത് ഇങ്ങനെ കളയും. നല്ല കവള്. നീ എത്ര വേണേലും തന്നോ, ഞാൻ അത് ആസ്വദിക്കും. എടാ പ്ലീസ്, എന്നെ കൂടെ കൊണ്ടുപോടാ. എടാ പ്ലീസ്, എടാ എന്നെ കൊണ്ട് പോകണം. എടാ, അമേരിക്കയിൽ പോവാൻ നിന്റെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ടോ? എന്റെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ട്, ലൂണയുടെ ഒരു ബുക്കും പേപ്പറും ഉണ്ട്. അത് മതിയോ? അത് പോരടാ, പാസ്പോർട്ട് വേണം. എനിക്ക് 2 പാസ്പോർട്ട് ഉണ്ട്. ഒരു പാസ്പോർട്ടിന്റെ പേപ്പർ തീർന്നപ്പോ ഞാൻ 2 പാസ്പോർട്ട് എടുത്തറിയാം. അങ്ങനെയാണെങ്കിൽ പഴയത് ഇങ്ങോട്ട് തട്ടറ. ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നീ വീണ്ടും വീണ്ടും മരക്കിഴങ്ങാണ് തെളിയിക്കുകയാണല്ലോ കോൺസ്റ്റബിൾ വിജയ. ആമ തോട് പൊളിച്ചിട്ട് ഇറച്ചിയായിട്ട് കയറി വന്നേക്കും. അത് ഇവിടെ പറയേണ്ട കാര്യം, അല്ലെങ്കിൽ ഞാൻ മാമുക്കോയാണെന്ന് ആർക്കും മനസ്സിലാവൂല. ഇല്ലെങ്കി ഇപ്പൊ ഞങ്ങൾ അങ്ങ് വിശ്വസിച്ച്. അല്ല, ഇപ്പൊ കറക്റ്റ് ഫിഗർ, കറക്റ്റ് വോയിസ്. ഞാൻ ഗഫൂർ കാർഗോ. എന്നിട്ട് നിങ്ങൾക്ക് ആ അമേരിക്ക പോണം, അത്രയല്ലേ ഉള്ളൂ. അമേരിക്ക പോണം, അമേരിക്ക പോണം, അമേരിക്ക പോണം. നാളെ എന്റെ ഒരു മനസ്സിലായില്ല. നാളെ എന്റെ ഒരു ഉരു. എന്റെ ഒരു ഉരു? എന്റെ ഒരു ഉരു. നിങ്ങളുടെ ഒരു ഉരു? നാളെ നാളെ എന്റെ എന്റെ ഒരു ഒരു ഉരു ഒരു ഉരു ഉരു ഒരു 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 ഉരു. പിഴിഞ്ഞത്ത് നിന്നും പൂവാറോട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി വേണമെങ്കിൽ ഞാനത് അമേരിക്ക വഴി വിടാം. പക്ഷേ ഭാഷ അറിയണം, ഭാഷ അറിയോ? അല്ല, അവിടെ ചെന്നിച്ച് അസ്സലാമു അലൈക്കും പറഞ്ഞാ പോരെ. ഏ, അത് പറ്റത്തില്ല. ഭാഷ അറിയണം, ഭാഷ അറിയണം. ഭാഷ എനിക്കറിയാം. ആണാ, ഒരു തടവ് സ്വന്ന, 100 തടവേ സ്വന്ന മാതിരി. എനിക്ക് ഭാഷ അറിയാം, എന്നെ കൊണ്ടാമോ? മറക്കണ, ഈ ഭാഷയല്ല. അവിടെ ചെന്നാ നിങ്ങൾ ഏത് ഭാഷ സംസാരിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞതാ പോരെ. നമ്മള് പറയൂ, അതേപോലെ പറയാം അല്ലേ? നിങ്ങൾ പറഞ്ഞതാ മതി. അവിടെ ചെന്ന് ഇറങ്ങി കഴിഞ്ഞ ആരെ കണ്ടാലും കെട്ടിപ്പിടിക്കുക, ഉമ്മോടുക്കുക, കെട്ടിപ്പിടിക്കുക, ഉമ്മോടുക്കുക, കെട്ടിപ്പിടിക്കുക, ഉമ്മോ. ഇത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവനേക്കാളും നന്നിട്ട് സ്കോർ ചെയ്യും. വേണേ ഇപ്പൊ കാണിച്ചു തരാം. വേണ്ടേ? പിന്നെ വേണം, അമേരിക്ക ചെന്നിട്ട്. അല്ല, ഞങ്ങൾ അത്രയും ചെയ്താൽ മതിയാ? ആ, നിങ്ങൾ അത്രയും ചെയ്താൽ മതി, ബാക്കിയുള്ളതൊക്കെ അവര് ചെയ്തോളൂ. ആ മതി, എന്നാലും നമുക്ക് അമേരിക്ക ചെന്നാ മതി. Thank you.
നാടായി അലവലാതി. അയ്യോ പരനാറി. പരനാറിയോ? പരനാറിയല്ല പവനായി. പേരല്ല ഞാവന്റെ സ്വഭാവം. ഞാൻ പവനായി. അത് തന്നെയല്ലേടാ തേനീച്ച മോറവൻ പറഞ്ഞു. അല്ല എത്ര പവനായി? അത് പെങ്ങടെ കല്യാണത്തിന് ഒരു 50 പവനായി. അയ്യോ ഉമ്മാക്ക് ബർത്ത്ഡേക്ക് ഒരു 6 പവനായി. അയ്യോ ഞാൻ പ്രൊഫഷണൽ കില്ലർ പവനായി. ആരെന്ന്? ഒരിക്കലും പ്രൊഫഷണൽ ആവാൻ പറ്റില്ല. നാടൻ ബോംബ് മുതൽ അമ്പും വില്ല് മുതൽ കൈത്തോക്ക് മുതൽ 2 കിലോമീറ്റർ സൂം ചെയ്യാൻ പറ്റുന്ന ഒരു ബൈനോക്കുലർ വരെ. അങ്ങനെയാണെങ്കിൽ ആ ബൈനോക്കുലർ ഞാൻ കേട്ടെ. ഞങ്ങൾ ഇങ്ങനെ രണ്ടായിട്ട് അച്ചപ്പോടിക്കാനും ഓടിച്ചിട്ട് ഇവന് ഒരെണ്ണം കൊടുക്കുക എനിക്കുള്ള. എന്റെ വീടിന്റെ അടുത്താണ് ഇന്ന് നന്നായിട്ട് ഇന്ന് ഫോക്കസ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അല്ല ഇതിന് ബൈനോക്കുലർ അതെല്ലാം ഫോക്കസ് ചെയ്യാൻ വേണ്ടിയാണ്. ഈ കില്ലേഴ്സ് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യും. ഫോക്കസ് ചെയ്യും. എന്നിട്ടാ എന്നിട്ട് വെടിവെച്ചുല്ലോ? എന്റെ പൊന്നെ ഇവൻ വെടിവെച്ച് നിങ്ങൾ കാരണം മാനം പോയൊരു പ്രൊഫഷണൽ കില്ലറാണ് ഞാൻ. നമ്മള് കാരണം നിന്റെ ഒരുത്തന്റെ മാനവല്ലേ പോയുള്ളൂ. നീ ഒറ്റ ഒരുത്തൻ കാരണം ചാനലിന്റെ മാനം പോയിരിക്കും. അത് മനസ്സിലാക്കണം. നിങ്ങളെ കൊല്ലാൻ ബോംബെയിൽ നിന്ന് ദാമോർജിയുടെ കോട്ടയുമായിട്ട് ഞാൻ വന്നിട്ടിരിക്കുന്നത്. എടാ കോട്ടയം എന്തിനാ ബോംബെ നിന്ന്? പെരുമ്പാവൂർ ചന്ത ചെന്ന കിട്ടൂല. നല്ല ചാണ മെഴുക കൊട്ടാ. നല്ല പ്ലാസ്റ്റിക് കൊട്ടയിരിക്കും. ഇവിടെ കിട്ടില്ല. ബോംബെയിലെ കൊട്ട എവിടെയാ? കച്ചവടമാണോ? കൊട്ടാ കച്ചവടം? അതല്ല കൊട്ടയല്ല, കൊട്ടേഷനാ ഉദ്ദേശിച്ചത്. ഞങ്ങൾ എങ്ങനെ കൊല്ലാനാണ് നിന്റെ തീരുമാനം? നിങ്ങൾ തീരുമാനിച്ചോളൂ. എല്ലാ ടൂൾസും ഇതിന്റെ അകത്തുണ്ട്. ഓഫർ വല്ലതും ഉണ്ടോ? മുട്ട പൊരിച്ചതും ചോറൊക്കെ അടിക്കുമ്പോ ഞങ്ങള് തുറക്കണം. ഇങ്ങനെ നിലത്തിട്ട് ഇങ്ങനെ ഇടിച്ചാ മതി. നമുക്ക് ഇവനെ അങ്ങ് കൊന്നാലോ? അല്ലല്ല, ഇത് തുറന്നാലേ നമ്മൾ ക്ലൈമാക്സ് അടിച്ചിട്ട് വീട്ടിൽ പോകാൻ പറ്റും. എന്റെ അമ്മാവൻ അറിയാം. ഞാൻ അമ്മാവനെ ഫോൺ ചെയ്യാം. അമ്മാവനറിയാമെങ്കിൽ പിന്നെ നമ്പർ ലോക്ക് കറക്റ്റായിട്ട് പുള്ളി പറയും. അവനായി ശബ്ദത്തിലാണ് വെയിറ്റ് അല്ലേ? നമ്മള് പേടിച്ചതാ ശബ്ദത്തിലാണ്. ഞാൻ വിളിക്കാം. റിങ്ങുണ്ട്. ഹലോ പവനായി, അമ്മാവനല്ലേ? ഈ പെട്ടിന്റെ നമ്പർ ലോക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കോ. ഹലോ, അതൊന്നും മിണ്ടണില്ല എന്റെ അമ്മാവൻ. പുള്ളി സംസാരിക്കൂല, ചെവി കേൾക്കൂല. പിന്നെ എന്തിനാ പുള്ളിക്ക് ഫോൺ? പുള്ളിക്ക് പബ്ജി കളിക്കാൻ വേണ്ടി ഫോൺ വാങ്ങിച്ചു. തുറന്ന് തുറക്ക്. നിങ്ങൾക്ക് മരിക്കണമെങ്കിൽ മതി. തുറക്ക് മരിക്കണമെങ്കിൽ. നിങ്ങൾക്ക് മരിക്കണമെങ്കിൽ തുറയടാ. അത് ഇവനെക്കാട്ടി തുറക്കേണ്ട ആവശ്യം നമുക്കാണ്. കാരണം അല്ലെങ്കിൽ ഇവിടെ നിന്ന് പുഴുക്കും. എന്തെങ്കിലും ചെയ്യ. പെട്ടിക്കാത്ത ഇതിനും മാത്രം കോമഡിയാണ്. പെരുമ്പാവൂർ കത്തി. എന്നാലും ഫയർഫോഴ്സ് വന്നാടാ. നീ പറഞ്ഞ പെരുമ്പാവൂർ കത്തി എന്ന്? പൊന്നളിയ പെരുമ്പാവൂര് ബസ് സ്റ്റാൻഡ് പേശി പേശി വാങ്ങിച്ച് കത്തിയല്ലേ? മലപ്പുറം കത്തിയല്ലേ? മലപ്പുറം വരെ പോകാനുള്ള ബസ് സ്റ്റാൻഡിന്റെ എല്ലാ പെരുമ്പാവൂര് ബസ് സ്റ്റാൻഡിന്ന് പേശി പേശി എന്റെ പൊന്നളാവേ ബായ്മേലെന്ന് വാങ്ങിച്ച കത്തിയാളാവേ. ഇതെന്താന്നറിയോ? അത് ഷിയാസ് കരീം. ഇതെന്താന്നറിയോ? അത് ചെറിയ ആമ. ചെറിയ ആമ നിന്നെ പോറക്കാരും പിടിക്കും മോനെ. നിന്റെ കാര്യം പോക്ക. എന്നെ കൊല്ലടാ. അതൊരു സമൂഹത്തിന്റെ ആവശ്യമുണ്ട്. ഇതെന്താന്നറിയോ? ആ അത് ചുരുട്ട്, 3 ചുരുട്ട് കത്തിച്ചിട്ട് വലിക്കുന്നു. ഭയങ്കര മണ്ട. ഇത് ടൈം ബോംബാണ്. ടൈം ബോംബ്. ടൈം ബോംബോ? സമയം എത്രയെങ്കിൽ നോക്കട്ടാ. സമയം സമയം അറിയാൻ പറ്റൂല. അയ്യേ ലോക്കലടാ, ഇവൻ ആരാ പറ്റിച്ച്? ഞാൻ 1 മുതൽ 10 വരെ എണ്ണുമ്പോൾ പൊട്ടിത്തെറിക്കും. എടുക്കടാ, നിങ്ങളുടെ മരണം ഇതുകൊണ്ടായിരിക്കും. ആണോ? അയ്യോ മരണോ? ഇതിന്റെ മരണത്തിന് തയ്യാറായിക്കോളൂ. കണ്ണെഴുതി പൊട്ടു. അതിനെക്കാട്ടി ചാവണയല്ലട നല്ലത്. പെട്ടെന്ന് 1 2 3 നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ 8 പറയാം. നിനക്ക് എന്നാറിഞ്ഞൂടാ? ഇത് പൊട്ടൂലല്ലടാ. നിനക്ക് എന്നാറിഞ്ഞൂടല്ലോ. ഒരു കാര്യം ഞാൻ എന്നാട്ടാ പ്രത്യേകം പറ്റിക്കൂല. ഞാൻ തന്നെ ഞാൻ തന്നെ മരിക്കാം. എന്നാട്ടാ 1 2 3 എനിക്ക് നിന്നെ വിശ്വാസമില്ല. നീ എന്നടാ കുറച്ചേരം നീ കൂടെ നിന്ന് പുഴുക്കി. 1 2 3 4 5 6
പറ്റിങ്ങി സത്യം പറ്റിങ്ങി കള്ളനാണ് ഇതുവരെ ഞാനറിയോ ഞാൻ എനിക്ക് നിന്നെ വിശ്വാസമില്ല ഞാൻ എണ്ണാം വേണ്ട വേണ്ട നീ വെച്ചോ നമ്മളെണ്ണ കറക്റ്റ് നല്ല തീരുമാനം നീ ചാവേടാ നിന്നെ പോലെ ഇരിക്കണവനാണോ അവിടെ ഓപ്പറേറ്റ് ചെയ്യണത് ബോംബ് കംപ്ലൈന്റ് അപ്പൊ നീ കഥ എങ്ങോട്ട് കൊണ്ടുപോണു നീ അടുത്ത അയച്ചു കൊടുക്കാം ഇല്ല നീ കത്താലേ നിർത്താൻ പറ്റുള്ളൂ അമ്പും വില്ലുണ്ട് അമ്പേ ഉള്ളു വില്ല് കാണാനില്ല പരസ്യത്തിന് പോസ്റ്റ് ചെയ്യും എടാ നിനക്ക് പറ്റുന്ന അമ്പം വില്ല് കട്ട നിന്റെ കൈക്ക് ഇണങ്ങോ അത് എന്റെ ചെവിയിലും കാര്യം കേറി കിക്കിളി കൂടിക്കഴിഞ്ഞാൽ ഞാൻ കൊല്ലി ഞാൻ ബോംബ് തന്നെ പറ്റൂ വീണ്ടും അത് ചീറ്റി പോയി ഇത് വേറെ ബോംബ രണ്ടാമത് ഒന്നോണി പൊട്ടിക്കാം എല്ലാവർക്കും മനസ്സിലായി വേറെ ബോംബാണ് അപ്പൊ ഇന്ന് സ്റ്റാർ മാജിക്കിൽ എല്ലാവർക്കും കിഴങ്ങ് ചുട്ടതും കട്ടൻ ചായ അഖില ബോംബ് വാക്കിണ്ടടാ ബോംബ് ഒരെണ്ണം ഉണ്ട് തോട്ടറിയാവോ ഞങ്ങളൊന്ന് ചത്തോട്ടെ